നമുക്കെല്ലാവർക്കും അറിയാം ലോകമെമ്പാടും ഭൗമചലനങ്ങൾ നേരിടാറുണ്ടെന്ന്. അതിലെ ദ്രുതചലനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ? ഭൂമിയുടെ ആന്തരിക ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഭൗമചലനത്തിന് കാരണം. ഭൗമചലനങ്ങൾ രണ്ടായി തരംതിരിക്കുന്നു, ആന്തരിക ചലനങ്ങൾ, ബാഹ്യ ചലനങ്ങൾ. ആന്തരിക ചലനങ്ങൾ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നു, സാവധാനത്തിലുള്ള ചലനം, ദ്രുതചലനം. സാവധാനത്തിലുള്ള ചലനത്തിൻ്റെ ഉദാഹരണമാണ് ഫലക ചലനങ്ങൾ. ദ്രുതചലനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഭൂകമ്പം, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം. എന്താണ് ദ്രുതചലനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ദ്രുതചലനങ്ങളിൽ ഒന്നാണ് ഭൂകമ്പം. ഭൂകമ്പം ഭൂമിയുടെ ആഴങ്ങളിൽ പലക ചലന ഫലമായും മറ്റ് ശിലകൾക്ക് സ്ഥാനമാറ്റവും ദംശനവും സംഭവിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ ഭൂമിയുടെ ശിലാമണ്ഡലത്തിൽ പെട്ടെന്ന് ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെടുന്നു. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. ഭൂമിയുടെ ഇത്തരം പ്രകമ്പനങ്ങളാണ് നമുക്ക് ഭൂകമ്പമായി അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നും ഇതിന് നേർമുകിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രത്തെ എപ്പിസെന്റർ എന്നും വിളിക്കുന്നു. ഭൂകമ്പ വേളയിൽ മൂന്ന് തരം തരംഗങ്ങളാണ് ഫോക്കസിൽ നിന്നും പുറപ്പെടുന്നത്. പ്രാഥമിക തരംഗങ്ങൾ, പി തരംഗങ്ങൾ നിലം ചുരുക്കാനും വികസിപ്പിക്കാനും കാരണമാകുന്നു. അതായത് യാത്രയുടെ ദിശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. ദ്വിതീയ തരംഗം, എസ് തരംഗങ്ങൾ യാത്രയുടെ ദിശയിലേക്ക് ലംബമായിരിക്കുന്ന ഒരു ക്രോസ് വൈസ് ചലനത്തിലൂടെ നിലം കുതിക്കുന്നു. നിലം മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്യുന്നു. അടുത്തത് പ്രതല തരംഗങ്ങൾ. ഭൂകമ്പത്തിന്റെ ഉറവിടം ഭൂമിയുടെ ഉപരിതലത്തോട് അടുക്കുമ്പോഴാണ് സാധാരണമായി പ്രതല തരംഗങ്ങൾ ഉണ്ടാകുന്നത്. പ്രതല തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരിയായ തരംഗം. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. 1960 മെയ് 22 ചില്ലിയിൽ നടന്ന ഭൂകമ്പമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 9.5 തീവ്രതയാണ് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ദ്രുതചലനമാണ് സുനാമി. സുനാമി കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന അഗാത തരംഗങ്ങൾ അനേക മീറ്ററോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളാണ് സുനാമികൾ. സുനാമി കൊണ്ടുള്ള അപകടങ്ങൾക്ക് മുഖ്യമായി വിധേയമാകുന്ന തീരപ്രദേശങ്ങളാണ്. ജീവഹാനിയും വസ്തുവകകൾക്കുള്ള നാശവുമാണ് സുനാമിയുടെ ഏറ്റവും പ്രകടമായ പ്രത്യാഘാതങ്ങൾ. സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി നിലവിലുണ്ട്. സുനാമി ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടെത്തി തീരപ്രദേശങ്ങൾ ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ NOAA ഡാർട്ട് ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. 2004 ഡിസംബർ 26 കേരള തീരത്തും സുനാമി ബാധിക്കുകയുണ്ടായി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുമത്രയിലുണ്ടായ ശക്തമായ ഭൂചലനമാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമൊക്കെ നാശം വിളിച്ചത്. അഗ്നിപർവ്വത സ്ഫോടനം.
ഫലക ചലനങ്ങളുടെ ഫലമായി തിളച്ചുരുകിയ മാഗ്മ ദ്രവാരൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ വൻതോതിൽ ഗ്രഹോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുന്ന ഭൂവൽക്ക ചിത്രമാണ് അഗ്നിപർവ്വതം. മിക്കപ്പോഴും ഇവ കുന്നുകളുടെയോ പർവ്വതങ്ങളുടെയോ മുകളിലായിരിക്കും കാണുക. ലോകത്തിലെ 80% അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ്. 452 അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മേഖലയെ ശാന്ത സമുദ്രത്തിലെ തീവലയം അഥവാ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് വിശേഷിപ്പിക്കുന്നു. അഗ്നിപർവ്വതങ്ങൾ ജീവന് ഭീഷണിയാണെന്നറിയാമല്ലോ. എന്നാൽ ഇവ മനുഷ്യർക്ക് പല വിധത്തിൽ ഉപകാരപ്രദവുമാകാറുണ്ട്. അഗ്നിപർവ്വതങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന് ഉപകാരപ്രദമാകുന്നത് അറിയണ്ടേ? ഡെക്കൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ്, ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലഭൂഷ്ടമാണ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായി ഉപയോഗിക്കാം. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നു. ഉദാഹരണം, വടക്കേ അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഗീസർ. ഈ പ്രദേശങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറാറുണ്ട്. 1815 ഏപ്രിൽ 10 തംബൂരിൽ നടന്ന അഗ്നിപർവ്വത സ്ഫോടനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനം. എല്ലാവർക്കും ഭൗമചലനങ്ങളും ദ്രുതചലനങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.